കാർഡിയക് മസിൽ ടിഷ്യൂസ്. കാർഡിയക് മസിൽസ് ഹാർട്ടിൽ കാണുന്നു, സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗൻസിൽ കാണുന്നു, സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽസ് അസോസിയേറ്റഡ് വിത്ത് ബോൺസ് സ്കെലിറ്റൻ ആണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ഇതിൽ യൂണി ന്യൂക്ലിയേറ്റഡ് ആണെങ്കിലും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ദെൻ ഇതിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കാർഡിയക് മസിൽസിൽ എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മയോ ഫൈബ്രിൽസ് ആയിരിക്കും. ഇതിലെന്ന് പറയുമ്പോൾ സ്കാറ്റേർഡ് ആയിരിക്കും മയോ ഫൈബ്രിൽസ് എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഫോമിലായിരിക്കും ഉള്ളത്. പിന്നെ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ഇതെന്ന് പറയുന്നത്, സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പിൻഡിൽ ഷേപ്പ് ആണ് ഇതെന്ന് പറയുന്നത്, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. വോളണ്ടറി ഇൻ നേച്ചർ ആണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്, സ്മൂത്ത് മസിൽസ് എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ആണ്, അതുപോലെ തന്നെ കാർഡിയക് മസിൽസ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. വോളണ്ടറിയും ഇൻവോളണ്ടറിയും എന്താണ് മനസ്സിലായോ? ഓക്കെ, ഓക്കെ, ലെറ്റ് അസ് മൂവ് ടു ദി അനദർ ടിഷ്യൂ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ നെർവസ് ടിഷ്യൂ. വാട്ട് ഇസ് എ നെർവസ് ടിഷ്യൂ, അല്ലെങ്കിൽ നാഡീഖല എന്ന് മലയാളത്തിൽ പറയും. വാട്ട് ഇസ് നെർവസ് ടിഷ്യൂ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ടിഷ്യൂ, ഇറ്റ് മെയിൻലി ഹെൽപ്സ് ടു ദി ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷൻ ഒക്കെയാണ് എന്ത് ചെയ്യുക, നെർവസ് ടിഷ്യൂസ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ന്യൂറോൺസ് എന്ന് പറയാം. ഓക്കെ, ന്യൂറോൺ ഇസ് എ സെൽ, ഇറ്റ് ആൾസോ ഹാസ് നേരത്തെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് പോലെ എന്താണ് ന്യൂറോൺസ് പാർട്സ് എന്ന് പറയുന്നത്. ഡെൻഡ്രോൺസ് ഉണ്ട്, ആക്സോൺസ് ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോണിക് ഉണ്ട്, ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉണ്ട്, മൈലിൻ ഷീത്ത് കവറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ ആണ്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ന്യൂറോൺസ് ആണ്. അപ്പോൾ മെസ്സേജ് അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻസിന് പോകുന്നതിനാണ് എന്ത് പറയുക, നെർവസ് ടിഷ്യൂ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസ് ഡീറ്റെയിൽ അബൌട്ട് ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അനിമൽ ടിഷ്യൂസ്. ഓക്കെ, എന്തൊക്കെ കുറേ കാര്യങ്ങൾ നോക്കിയില്ല അനിമൽ ടിഷ്യൂസിനെ പറ്റി. എപ്പിത്തീരിയൽ ടിഷ്യൂസ് ആദ്യം പറയും. നമ്മൾ ആദ്യം എന്താ പറയുക, ടിഷ്യൂസ് വി ക്യാൻ ക്ലാസിഫൈ ദ അനിമൽ ടിഷ്യൂസ് ബ്രോഡ്ലി ഇൻ ടു ദി ഫോർ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഇസ് ദി വാട്ട് ഇസ് ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് വൺ ഇസ് ദി കണക്റ്റീവ് ടിഷ്യൂസ് പറഞ്ഞു, മസ്കുലർ ടിഷ്യൂസ് എന്ന് പറഞ്ഞു, നെർവസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞു, ഫസ്റ്റ് വൺ എപ്പിത്തീരിയൽ ടിഷ്യൂ. അങ്ങനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു, എപ്പിത്തീരിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ഫൈനലി ദി നെർവസ് ടിഷ്യൂസ്. എപ്പിത്തീരിയൽ ടിഷ്യൂസിനെ ഫർദർ ആയിട്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സിമ്പിളിന് തന്നെ കുറേ സ്ക്വാമസ്, ക്യൂബോയിഡൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തു, സ്ക്വാമസ്, ക്യൂബോയിഡൽ, കൊളോനാർ ഒക്കെ വെച്ച് ക്ലാസിഫൈ ചെയ്തു. സീരിയേറ്റഡ് എപ്പിത്തീരിയംസ് പറഞ്ഞു, ഗ്ലാനുലർ എപ്പിത്തീരിയംസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഐ ജസ്റ്റ് ഗിവ് ആൻ ആക്ടിവിറ്റി ഓ an assignment, just write down the different types of animal tissues and their functions. Okay, just write down the different types of animal tissues and their functions. Okay, and oru activity kodu undu, just give another activity to you. Just sketch and label the different types of muscle tissues, different types of the muscle tissue, that is cardiac, skeletal, smooth muscles inde picture varichu sketch and label cheya, label cheyidittu enikku അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.